ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കോഴ്സുകളെ ഡീറ്റെയിൽസും ആയിട്ടാണ് കേട്ടോ. നമുക്ക് വീടുകളിൽ നിന്ന് പുറത്തൊന്നും പോയിട്ട് പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ, തീർച്ചയായിട്ടും പുറത്ത് പോയി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. കാരണം അത് നമുക്ക് ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് തരും. പക്ഷേ അങ്ങനെയൊന്നും പറ്റാതെ ഇപ്പോൾ എന്നെ പോലെ ചെറിയ മക്കളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമുക്കൊക്കെ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പല പല കാരണങ്ങളും കൊണ്ട് നമ്മൾ ആ പഠനങ്ങളൊക്കെ മാറ്റിവെക്കണം. ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒന്ന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, രണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്ന പ്രശ്നമാണ് കേട്ടോ. ആദ്യത്തെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഒരു സേവിങ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളത് ചിലവഴിക്കാൻ തയ്യാറാവണം. ഞാനിപ്പോൾ ഈ ഒരു ഇത് പറയുന്നത് എന്താ വെച്ചെങ്കിൽ, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് വന്നിട്ട് ചാറ്റിങ്ങിനും എൻക്വയറിയൊക്കെ ഒരുപാട് പേര് വന്നു. പക്ഷെ അതിലൊക്കെ തടസ്സം പറഞ്ഞത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. മെയിൻ ഇത് രണ്ടും ആയിരുന്നു, സപ്പോർട്ടില്ലായ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം. നിങ്ങളെ കയ്യിൽ ഒരു കുഞ്ഞു സേവിങ്സ് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലാണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളത് ചിലവഴിക്കാൻ തയ്യാറാവുക. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ എഡ്യൂക്കേഷന് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ, ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, അതിലെനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഭർത്താക്കന്മാരോട് പറയാനുള്ള എന്താന്ന് വെച്ചെങ്കിൽ, നിങ്ങളുടെ ഭാര്യയുടെ ഫ്യൂച്ചർ അവരുടെ കയ്യിൽ നിങ്ങൾ സേഫാക്കി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ എല്ലാ കാലത്തും എല്ലാവരും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവർക്കൊരു ബാധ്യത ആവാതെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുഞ്ഞുങ്ങളും വീട്ടിൽ സേഫായി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഒരു എഡ്യൂക്കേറ്റഡ് ആവുക അല്ലെങ്കിൽ ഒരു കൈത്തൊഴിലെങ്കിലും പഠിച്ചിരിക്കുക എന്നത് നല്ലതാണ്. അതാണ് എനിക്ക് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്. അപ്പോൾ എന്താണ്, ഈ ഒരുപാട് സംസാരിച്ചിട്ട് വിഷയങ്ങൾ നീട്ടുന്നില്ല ഞാൻ. കുറച്ച് സബ്ജക്റ്റുകൾ ഓൺലൈനായിട്ട് തീർത്തും, എക്സാം ഓൺലൈനാണ്, പഠനവും ഓൺലൈനാണ്, ഓൺലൈനായിട്ട് ക്ലാസ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈം, ഇപ്പോൾ വ്യാഴാഴ്ച രാത്രി 8 മുതൽ 10 വരെ ക്ലാസ്, ഈവൻ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അടുത്ത ദിവസം അതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആവും. അങ്ങനെ നിങ്ങൾക്ക് റെക്കോർഡിങ് കണ്ടും കണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കോഴ്സുകൾ, നമ്മുടെ കയ്യിലുള്ള കുറച്ച് കോഴ്സുകളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, SSLC പ്ലസ് ടു ആണ്, 6 മാസം കൊണ്ടുള്ള ഒരു SSLC പ്ലസ് ടു. ഇത് തുല്യതയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ പോയി പഠിക്കുക ചെയ്യല്ലേ, തുല്യതയ്ക്ക് പോയി പഠിക്കും. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒന്നും ക്ലാസ് പോയിങ്ങാണ്ട് പഠിക്കാൻ പറ്റിക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന ശനി ഞായറൊന്നും ക്ലാസ് പോയി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ SSLC പ്ലസ് ടു ആണ്. ഇത് വാല്യൂ ഉണ്ടോയെന്ന് ചോദിച്ചാൽ, തീർച്ചയായിട്ടും നമ്മൾ നോർമൽ SSLC പ്ലസ് ടുവിൻ്റെയും അതേ വാല്യൂ ഇതിനുണ്ട് കേട്ടോ. ഗവൺമെൻറ് അംഗീകൃതം NIOS, PSC, പിന്നെ UPSC അപ്രൂവ്ഡ് ആയിട്ടുള്ള SSLC പ്ലസ് ടു ഡീറ്റെയിൽസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസിഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ആയിക്കോളൂ, എന്നിട്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇന്നുള്ളത് ഡിഗ്രി കോഴ്സുകളാണ്. ഡിഗ്രി കോഴ്സുകൾ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BA സൈക്കോളജി, BA എക്കണോമിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ്, BA ഹിസ്റ്ററി, BA ഹിന്ദി ലിറ്ററേച്ചർ, BCOM, BBA. ഇത്രയും ഡിഗ്രി കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇഗ്നോ യൂണിവേഴ്സിറ്റിയും SGV യൂണിവേഴ്സിറ്റിയും, ഈ രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. അതിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ കിട്ടുമെങ്കിലും എക്സാം നിങ്ങൾ ഓഫ്ലൈനായിട്ട് എഴുതണം. എവിടെയാണോ നിങ്ങൾക്ക് സെൻറ്റർ കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ എക്സാം എഴുതണം. SGV യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ഓൺലൈനായിട്ടാണ് എക്സാം കേട്ടോ. ഇപ്പം ഞാൻ PG എടുത്തിട്ടുണ്ട്, അത് ഞാൻ SGV യൂണിവേഴ്സിറ്റിയിൽ MA സൈക്കോളജിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതിയാൽ മതി. അതും കൂടെ കണ്ടിട്ടാണ് ഞാൻ SGV സെലക്ട് ചെയ്തത്. PG കോഴ്സസ് MA സൈക്കോളജി, MA ഇംഗ്ലീഷ്, MA സോഷ്യോളജി, MCOM, MBA, MA പൊളിറ്റിക്കൽ സയൻസ്, MA എക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA ഹിന്ദി. ഈ കോഴ്സുകളാണ് PG ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യേണ്ടവർക്കായിട്ടുള്ളത് കേട്ടോ. അതും SGV യൂണിവേഴ്സിറ്റി, ഇഗ്നോ യൂണിവേഴ്സിറ്റി, രണ്ട് യൂണിവേഴ്സിറ്റികളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്കിൽ നിങ്ങൾ കയറുക കേട്ടോ. പിന്നുള്ളത് PPTTC കോഴ്സാണ്, പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ആണ് കേട്ടോ. ഇത് വിത്ത് ഡിപ്ലോമ ഉണ്ട്, അത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അത് 1 വർഷത്തെ കോഴ്സാണ്. പിന്നുള്ളത് MTTC ആണ്, മോണ്ടിസോറി ആണ് കേട്ടോ. ഇതൊക്കെ എക്സാമും ഓൺലൈനാണ് കേട്ടോ, ഓഫ്ലൈൻ എക്സാമൊന്നും അല്ല. MTTC എടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾക്ക് ലോകത്ത് എവിടെ
എവിടെയാണെങ്കിലും ഇത് ഈ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഗൾഫിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട്, ഒരു വർഷത്തിനുള്ളിൽ രണ്ടു വർഷത്തിനുള്ളിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ MTTC എടുക്കുകയാണ് നല്ലത്, മോണ്ടിസോറി എടുക്കുകയാണ് നല്ലത്. പിന്നെയുള്ള കോഴ്സ് ഫാഷൻ ഡിസൈനിങ് ആണ്. ഫാഷൻ ഡിസൈനിങ് 3 മാസത്തെ കോഴ്സും 6 മാസത്തെ കോഴ്സും ഉണ്ട് കേട്ടോ. ഇതും ഓൺലൈൻ ആയിട്ടാണ് എക്സാമും വരുന്നത്, ഓൺലൈൻ ആയിട്ടാണ് പ്രാക്ടിക്കൽ സെക്ഷനും തിയറി ക്ലാസ്സും ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. വീക്ക്ലി 3 ദിവസമാണ് ഇതിന്റെ ക്ലാസ് ഉണ്ടാവുക. ഒരു ദിവസം ലൈവ് സെക്ഷൻ ഉണ്ടാവും, അതായത് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷനായിട്ട്, ഒരു ഡിസ്കഷൻ സെക്ഷനായിട്ട് ഒരു ദിവസം ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഫാഷൻ ഡിസൈനിങ് ഞാൻ പറയുകയാണെങ്കിൽ 3 മാസത്തെ കോഴ്സ് എടുക്കുന്നതിനേക്കാളും നല്ലത് 6 മാസത്തെ കോഴ്സാണ്. കാരണം കുറച്ചും കൂടെ ഫീ കമ്പയർ ചെയ്യുകയാണെങ്കിലും 6 മാസത്തെ കോഴ്സാണ് നല്ലത്. അതുപോലെ തന്നെ ഒന്നും കൂടെ നിങ്ങൾക്ക് പഠിക്കാനും ഒന്നും കൂടെ എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനൊക്കെ 6 മാസത്തെ കോഴ്സ് തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. അല്ല നമ്മൾ പുറത്തൊന്നും പോവില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ആവാനും താല്പര്യമില്ല എന്ന് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തെ കോഴ്സ് എടുത്താലും മതി. പിന്നെ അടുത്തത് കൗൺസിലിംഗ് സൈക്കോളജിയാണ് കേട്ടോ അടുത്ത കോഴ്സ് ഉള്ളത്. ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ SSLC ആണ്. SSLC ഇല്ല ആർക്കും കൗൺസിലിംഗ് സൈക്കോളജി എടുക്കാം. പക്ഷെ ഞാൻ പറയുന്നത് SSLC നല്ല +2 ഡിഗ്രി ഒക്കെ പഠിക്കണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്കൊരു സൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജി എടുക്കാം. ഇത് വീക്ക്ലി 2 ക്ലാസ്സുകളാണ് ഉണ്ടാവുക, ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. നമുക്ക് റെക്കോർഡിങ്ങും അവൈലബിൾ ആണ്, അതായത് നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിംഗ് കിട്ടും. പിന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കൗൺസിലിംഗ് സൈക്കോളജി ഉള്ളത് കേട്ടോ. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് അടുത്ത കോഴ്സ്. ഇത് 2 മാസത്തെ കോഴ്സാണ്. 10 വയസ്സിനില്ല ആർക്കും ഈ ഒരു കോഴ്സിൽ, ഗേൾസോ ബോയ്സോ ആയിക്കോട്ടെ, ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ലൈവ് ക്ലാസ്സും അതുപോലെ തന്നെ വാട്സപ്പിൽ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് കേട്ടോ. 3 മാസത്തെ കോഴ്സാണ്. നമ്മൾ പ്രാക്ടിക്കലും തിയറിയും എക്സാമും എല്ലാതും ഓൺലൈൻ ആയിട്ടാണ് കേട്ടോ. ഓൺലൈൻ ആയിട്ട് എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എന്നുള്ളത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഓൺലൈൻ ആയിട്ട് അവർ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ ടിപ്സും എല്ലാ ടെക്നിക്സും അവരെന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ ആകുമ്പോൾ പ്രാക്ടിക്കലൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ കൊറോണ സമയത്തൊക്കെ നമ്മൾ 2-3 വർഷത്തോളം ഫുള്ള് ഓൺലൈൻ ചെയ്യുന്നു അല്ലേ. ആ ഒരു ഓൺലൈൻ ഒരു കാലഘട്ടത്തിൽ എത്രങ്ങാനും പേര് എത്രങ്ങാനും കോഴ്സുകളാണ് കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു അത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും വേണ്ട, പ്രാക്ടിക്കൽ സെക്ഷൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും വേണ്ട. അതിനുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ ഈ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഉള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു 2 മാസത്തെ കോഴ്സാണ് കേട്ടോ. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊഫഷണൽ അക്കൗണ്ടിങ് ആണ്, അതായത് DCPA ആണ്. 2 മാസം കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ ടാലി, പ്രൈം, എക്സെല്, GST, VAT ബേസിക് അക്കൗണ്ടിങ് എല്ലാതും ഇതിൽ പെടും കേട്ടോ. നിങ്ങൾക്ക് ജോബിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു എക്സ്ട്രാ ഇതായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റും. പിന്നെ അറബിക്ക് PPTTC അതുപോലെ തന്നെ അറബിക്ക് TTC വരുന്നുണ്ട് കേട്ടോ. ഈ രണ്ടിതും PPTTC ആണെങ്കിൽ SSLC, അറബിക് TTC ആണെങ്കിൽ +2 നിർബന്ധമാണ്. പിന്നെയുള്ളൊരു കോഴ്സ് എന്താ വെച്ചെങ്കിൽ മെഹന്തി പ്ലസ് ഹെയർ സ്റ്റൈൽ കോഴ്സാണ്. ഇത് ഒരു മാസത്തെ കോഴ്സാണ് കേട്ടോ. മെഹന്തിയും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലും ആണ് അതിൽ പഠിപ്പിക്കുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും. പിന്നെ മെഹന്തി കോഴ്സ്, 3 മാസത്തെ മെഹന്തി കോഴ്സ് ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു മൈലാഞ്ചി കൂട്ട് ഉണ്ടാക്കാം, ഒരു ട്യൂബ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ കസ്റ്റമറെ ഫേസ് ചെയ്യാം, ഓരോ ഡിസൈനും എത്ര രൂപ വെച്ച് വാങ്ങാം, എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് നമ്മളെ ഈ ഒരു നമ്മളെ തന്നെ പ്രൊമോഷൻ ചെയ്യാം, ഈ ഒരു മെഹന്തി ഇടാനും അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡുകളൊക്കെ എങ്ങനെ നമ്മൾ പ്രൊമോഷൻ ചെയ്യാം എന്ന് തുടങ്ങി എല്ലാതും ഇതിൽ പഠിപ്പിക്കും. ഓരോ ഡിസൈനും ഓരോ പേരുകളുണ്ട്, ഓരോ ഡിസൈനും ഓരോ ക്യാഷ് ആണ്, അതായത് നമ്മൾ കസ്റ്റമറേക്ക് നിന്ന് വാങ്ങുക. അപ്പോൾ അതെല്ലാതും ഡീറ്റെയിൽസ് എല്ലാം അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇത്. 3 മാസത്തെ കോഴ്സാണ് കേട്ടോ. മറ്റേത് മെഹന്തി പ്ലസ് ഹെയർ സ്റ്റൈൽ 1 മാസത്തെ കോഴ്സാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉണ്ടാകുക. പിന്നെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സ് ഉണ്ട് കേട്ടോ. അതൊരു 20 ദിവസത്തെ ഒരു കോഴ്സാണ്. എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ഇതൊരു സർട്ടിഫൈഡ് കോഴ്സാണ്, പക്ഷേ യൂണിവേഴ്സിറ്റി സർട്ടിഫൈഡ് അല്ല. അതായത് നമ്മൾ ഇത് കൂടുതൽ ഉപകാരപ്പെടുക ടീച്ചേഴ്സിനും പാരൻസിനും ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൗൺസിലേഴ്സിനും ഒക്കെ, സൈക്കോളജി അതായത് കൗൺസിലിംഗ് സൈക്കോളജി എടുത്തവർക്കും ഇത് കുറച്ചും കൂടെ ഉപകാരപ്പെടും. ഒരു കുട്ടി പഠന വൈകല്യമുള്ള ഒരു കുട്ടിനെ എങ്ങനെ മാനേജ് ചെയ്തിട്ട് ആ ഒരു നോർമൽ അവസ്ഥയ്ക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് പഠിപ്പിക്കണം.
അപ്പൊ നമ്മളെ മക്കൾക്ക് ഒരു പഠന വൈകല്യം ഉണ്ട്, അവരെ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല, നമ്മൾ എന്തൊക്കെ പരിശ്രമിച്ചിട്ട് അവരെ തലയിൽ അത് കയറണില്ല എന്നുള്ളതാണെങ്കിൽ, അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി നിങ്ങളുടെ മക്കൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് ഒരു 20 ദിവസത്തെ പ്രോഗ്രാം ഉള്ളല്ലോ, നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യുന്നത് നന്നാവും. പിന്നെ ഡിപ്ലോമ കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറാപ്പി, കൗൺസിലിംഗ് സൈക്കോളജിയും ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറാപ്പിയും രണ്ടും രണ്ട് കോഴ്സാണ്. രണ്ട് കോഴ്സിനും വേറെ വേറെ ഫീ തന്നെയാണ്, 6 മാസത്തെ പ്രോഗ്രാം തന്നെയാണ്, അല്ലെങ്കിൽ 6 മാസത്തെ കോഴ്സ് തന്നെയാണ് കേട്ടോ. ജെയിൻ യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റും ആണ്. സൈക്കോ തെറാപ്പിയിൽ കൂടുതലും മെഡിറ്റേഷൻ ലെവലിലാണ് പോകുന്നത്, അതായത് തെറാപ്പികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോഴ്സുകളിൽ ചേരാൻ താല്പര്യമുണ്ട്, നിങ്ങൾ മുന്നോട്ട് വരാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, നേരെ വാട്സപ്പിൽ വരും, പിന്നെ ജോയിൻ വാട്സപ്പ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നതിന് ശേഷം ഞാൻ അതിൽ മെസ്സേജ് അയക്കുമ്പോൾ അതിൽ പേഴ്സണൽ മെസ്സേജ് അയച്ചാലും ഒരു കുഴപ്പമില്ല, വിളിക്കേണ്ടവർക്ക് വിളിക്കാം കേട്ടോ. പക്ഷേ എല്ലാവരും ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയേണ്ടവർ മാത്രം വിളിക്കുക, കാരണം എല്ലാതും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും കസിൻസിനും ഷെയർ ചെയ്യാനും കൂടെ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിലോ, അപ്പോൾ നിങ്ങളത് അതും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.